പിന്നെ എനിക്ക് കാഴ്ച കാണിച്ചു തന്നത് ഏട്ടനാണ്. ക്വാറന്റൈൻ ടൈമിൽ നമ്മൾ എന്താണ് ചുമ്മാ ഇരുന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണിത്. കണ്ടപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. നമ്മൾ ഒരുപാട് തരം സയാമീസുകളെ കണ്ടിട്ടുണ്ട്. കൂടുതലും നമ്മൾ കേട്ടത് മനുഷ്യരിലെ സയാമീസുകളെയാണ്. നമ്മുടെ കയ്യിൽ കിട്ടിയ സയാമീസ് എന്ന് പറയുന്നത് മനുഷ്യവർഗമല്ല കേട്ടോ. നമ്മൾ അത്യാവശ്യം കുറേ മൃഗങ്ങളിലൊക്കെയുള്ള സയാമീസുകളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും. ആട്, ഓന്ത്, അരണ, ആമ, ഇങ്ങനെ ഒരുപാട് തരം സയാമീസുകൾ മൃഗങ്ങളിൽ കണ്ടിട്ടുണ്ട്. സയാമീസ് ഇരട്ടകൾ എന്ന് പറയുന്നത് ഒരു അപൂർവമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ട്വിൻസ് ആയിരിക്കും, പക്ഷേ രണ്ടെണ്ണം തമ്മിൽ കൂടി ചേർന്നിട്ടാണ് ഉണ്ടാവുക. അതാണ് ഈ സയാമീസ് ഇരട്ടകൾ എന്ന് പറയുന്നത്. അതൊരു വൈകല്യമാണ്, പക്ഷേ അങ്ങനെ അപൂർവമായിട്ട് സംഭവിക്കാറുള്ളൂ. എല്ലായ്പ്പോഴും ഒന്നും സംഭവിക്കുന്ന കാര്യമല്ല, അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും കാണാനും പറ്റില്ല. എന്നാൽ നമ്മൾ കണ്ടത് സയാമീസ് ഉറുമ്പുകളെയാണ്. ഉറുമ്പുകളെന്ന് പറയാൻ ഒരുപാടൊന്നുമില്ല, ഒരു ഉറുമ്പ്, ഇരട്ടകളായ സയാമീസ് ഉറുമ്പ്. ഒരു സാധാരണ ഉറുമ്പ് എന്ന് പറഞ്ഞാൽ ഇത് ഇതുപോലെ ഇരിക്കും. നോർമലായിട്ട് ഉറുമ്പിനുണ്ടാവുക നാല് കാലുണ്ടാകാം, രണ്ട് കൈയുണ്ടാകാം, പിന്നെ കണ്ണിന് മുകളിൽ രണ്ട് കൊമ്പും ഉണ്ടാകാം, ഒരു തലയും ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ നമ്മളെ സയാമീസ് ഉറുമ്പ് എങ്ങനെയാണെന്നല്ലേ. ചിലപ്പോൾ തലകൾ തമ്മിൽ ജോയിൻ ചെയ്താവാം, അല്ലെങ്കിൽ ഒരു ശരീരവും രണ്ട് തലയും ആവാം. എങ്ങനെയാണ് നമ്മൾ ഉറുമ്പ് നമുക്ക് കണ്ട് തന്നെ നോക്കാം. ഭക്ഷണം കഴിക്കുന്നതൊക്കെ വ്യത്യസ്തമാണ് കേട്ടോ. ഭക്ഷണം കളക്ട് ചെയ്യുന്നതും എല്ലാം മറ്റുള്ള ഉറുമ്പിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉറുമ്പുകളിലൊക്കെ ഇങ്ങനെ വൈകല്യം അപൂർവമാണ്. കാരണം മനുഷ്യരെക്കാൾ കൂടുതൽ നല്ല കൃത്യമായ ജീവിതശൈലിയുള്ളവരാണ് ഉറുമ്പുകൾ. അവരിൽ തന്നെ ഒരുപാട് വർഗങ്ങളുണ്ട്. കണ്ടില്ലേ സയാമീസ് ഉറുമ്പിനെ. ഈ സയാമീസ് ഉറുമ്പ് എന്തിനുള്ളത്? ഇതിന് രണ്ട് ശരീരവും ഒരു തലയാണുള്ളത്, അതുപോലെ ഏഴ് കാലും. അത് വെച്ച് അത് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്നറിയാതെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ കണ്ണിൻ്റെ മുമ്പിലുള്ള ആൻറ്റിന എന്ന് പറയുന്ന രണ്ട് കൊമ്പ് പോലുള്ള ഭാഗവും അതിനില്ല. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളെ സയാമീസ് ഉറുമ്പിനെ മറ്റുള്ള ഉറുമ്പിൽ നിന്നും വ്യത്യസ്തപ്പെടുത്തിയിരിക്കുന്നത്.